സൗഭാഗ്യം ഹൃദയം ഒരു ബലിവേദിയാക്കി തിരുമുൻപിലണയുന്നു വരുമോ യാഗമീശമായി തരുമോ രക്ഷതൻ സൗഭാഗ്യം നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. കർത്താവെ, ഞങ്ങളുടെ അങ്ങയോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ബഹിർസ്ഫുരണമായി ഇതാ ഞങ്ങൾ ഇവിടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. കരങ്ങൾ കൂപ്പി നമ്മുടെ മനസ്സിൻ്റെ നിയോഗങ്ങൾ വലിയ ഒരുക്കത്തിൻ്റെ ഭാഗമായി നമുക്ക് ചേർക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശന സ്തുതി ഗീതം ഭൂമിയിലെന്നും മത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജ്യമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണേ, ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തുകയും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിറഞ്ഞിരിക്കുന്നു മലകമാര മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങനെ മഹനീയ കൃത്വത്തിന്റെ സംഭൂഷ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാപുത്രം പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നീക്യം. ആമേൻ. ഭയമേതുമില്ല എൻ്റെ ദൈവം എന്നെ പരിപാലിച്ചു നടത്തും. ഭയമേതുമില്ല എൻ്റെ ദൈവം എന്നെ പരിപാലിച്ചു നടത്തും. ആനന്ദ തെളിനീ ചോലയിൽ അനുദിനം വഴി നടത്തും. ആനന്ദ തെളിനീ ചോലയിൽ അനുദിനം വഴി നടത്തും. നീയല്ലോ നല്ല ഇടയൻ വഴി കാട്ടും സ്നേഹിതൻ. ഹോസലേ നായകാനിൻ തിരുനാമം പാവനം. നീയല്ലോ നല്ല ഇടയൻ വഴി കാട്ടും സ്നേഹിതൻ. ഹോസലേ നായകാനിൻ തിരുനാമം പാവനം. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. യഹോവയായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൂടി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു പിടിച്ചുകൊണ്ടിരിക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ ദിനം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിലെയും നാഥനും സൃഷ്ടാവുമാകുന്നു.
പിതാ പുത്രൻ പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു, ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മത്തിനു നിത്യമഹോന്നതമ ഉത്താനം നീ അരുളുന്നു, അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവൻ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിലെയും നാഥ എന്നേക്കും ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്കേകണമേ. കർത്താവായ മിശിഹായേ, നിന്റെ ദൈവത്തിന് ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. നിന്റെ ജ്ഞാനത്താൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. നിന്റെ സത്യത്താൽ ഞങ്ങളുടെ ആത്മാവിനെ വിശുദ്ധീകരിക്കണമേ. അങ്ങനെ ഞങ്ങളെപ്പോഴും നിന്റെ വചനങ്ങൾ പാലിക്കുന്നവരും കൽപ്പനകൾ അനുസരിക്കുന്നവരുമാകട്ടെ. സകലത്തിലെയും നാഥ എന്നേക്കും ആമേൻ. ലേഖന വായനയാണ്. എൻ്റെ സഹോദരരെ, പത്രോസ് ലീഗ എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ഗുരുവാശീർവദിച്ചാലും മിശിഹ സഹോദരനെയും ശ്രമിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി മയെന്തോ സംഭവിച്ചെന്ന പോലെ പരിഭ്രാന്തരാകരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുവരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മുഖത്തം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങളിൽ ആരും തന്നെ കൊലപാതകിയോ മോഷ്ടാവോ ദുഷ്കർമ്മിയോ പരദ്രോഹിയോ ആയി പീഡം സഹിക്കാനിടയാകരുത്. ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ പീഡ സഹിക്കേണ്ടതെങ്കിൽ അതിൽ അവൻ ലജ്ജിതരാകാതിരിക്കട്ടെ. പിന്നെയോ ക്രിസ്ത്യാനി എന്ന നാമത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. എന്തെന്നാൽ വിധിയുടെ സമയം സമാഗതമായിരിക്കുന്നു. ദൈവത്തിൻ്റെ ഭവനത്തിലായിരിക്കും അതാരംഭിക്കുക. അത് നമ്മിലാണ് ആരംഭിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്തായിരിക്കും? നീതിമാൻ കഷ്ടിച്ചു മാത്രം രക്ഷപ്പെടുന്നുവെങ്കിൽ ദുഷ്ടൻ്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും? ആകയാൽ ദൈവവിധമനുസരിച്ച് സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സൃഷ്ടാവിന് തങ്ങളുടെ ആത്മാക്കളെ ഭാരമേൽപ്പിക്കട്ടെ. ചുരുളഴിയുകയായി തിരുഹിതമിൻ മനസ്സറിയുകയായി, തിരുവചസിൻ ചുരുളഴിയുകയായി തിരുഹിതമിൻ മനസ്സറിയുകയായി, സുവിശേഷം പാദേയം ഹല്ലേലൂയ ഹല്ലേലൂയ. അകതാരിൽ വരവേൽക്കാം ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ശ്ലോക അറിയിച്ച
നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി 11 അധ്യായം 33 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിന്റെ തലക്കെട്ട് കണ്ണ് ശരീരത്തിലെ വിളക്ക് എന്നുള്ളതാണ് എനിക്കൊരു പ്രത്യേകത തോന്നുകയാണ് ഇവിടെ ഈ സുവിശേഷ ഭാഗത്തിൽ കണ്ണ് എന്നുള്ള ആ വാക്കിന് പകരം ആത്മാവ് എന്ന് ചേർത്ത് വെക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെ നമ്മൾ വായിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കണ്ണ് എന്നുള്ളത് ശരീരത്തിലുള്ള ആത്മാവിൻ്റെ ഒരു അംശമാണ് കണ്ണിലേക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ആത്മാവിൻ്റെ അവസ്ഥ എന്താണ് മനോഭാവങ്ങൾ എന്താണ് എന്നൊക്കെ അതുകൊണ്ട് തന്നെ കണ്ണിനെ വിശുദ്ധമായി ആത്മാവിനെ വിശുദ്ധമായി സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ സത്യം തന്നെ ഇവിടെ കണ്ണ് എന്നുള്ള സ്ഥലത്ത് ആത്മാവ് ചേർത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ആത്മാവാണ് ശരീരത്തിലെ വിളക്ക് ആത്മാവ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും ആത്മാവ് ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടു പോകും അതെ കണ്ണിന് പകരം ആത്മാവ് എന്ന് ചേർക്കുകയാണെങ്കിൽ അതും വളരെ അർത്ഥപൂർണമായിട്ട് മാറുന്ന തരത്തിൽ തോന്നുന്നു നമ്മുടെ കണ്ണിനെ ദുഷിച്ചു പോകാതെ കാത്തു സൂക്ഷിക്കാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുകയാണ് നല്ല കണ്ണായിരിക്കാം ആത്മാവിൻ്റെ വീർസ്ഫുരണമായിരിക്കാം അതിൻ്റേതപ്പുറത്തേക്ക് ഒരു ഏറ്റവും വിശുദ്ധമായിട്ടുള്ള ഒരു ആത്മാവായിട്ട് നമ്മുടെ ജീവിതത്തെ ആത്മാവുള്ള ജീവിതമായിട്ട് നമ്മുടെ ആത്മാവിനെ മാറ്റാൻ ഒക്കെ തമ്മിലെണ്ണത്തിൽ നിന്നും ആഗ്രഹിക്കുകയാണ് ഈ സുവിശേഷ ഭാഗം ശ്രമിക്കാൻ വിളക്ക് കൊളുത്തിയാരും നിലവറയിലോ പറയുടെ കീഴിലോ വയ്ക്കാറില്ല മറിച്ചാകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ പീഠത്തിന്മേലാണ് വയ്ക്കുന്നത് കണ്ണാണ് ശരീരത്തിന് വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദൂഷിച്ചതെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടു പോകും അതുകൊണ്ട് നിലവിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുക ഇരുളടഞ്ഞ ഒരു ഭാഗവും ഇല്ലാതെ ശരീരം മുഴുവൻ പ്രകാശം നിറഞ്ഞതാണെങ്കിൽ വിളക്ക് അതിൻ്റെ രശ്മികൾ കൊണ്ട് നിനക്ക് വെളിച്ചം തരുന്നത് പോലെ ശരീരം മുഴുവൻ പ്രകാശമാനമായിരിക്കും എല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി നിന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങളെ യാചിക്കുന്നുവെന്ന് അപേക്ഷിക്കാം അവകാശിയാവുകയും മരണം വഴി ഞങ്ങളെ ഇന്നും വരെ ക്രിയയും ചെയ്ത ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യഭാഗ്യ തിരിച്ചറക്കണമെന്ന് സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസം വരളി അനുഗ്രഹിക്കണമെന്ന് പരിപോഷിക്കപ്പെട്ടവരും മരണനിദ്ര പ്രാപിച്ചവരുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യജീവി നൽകി അനുഗ്രഹിക്കണമെന്ന് സൂര്യനെ വിളുന്ന ശോഭയോടെ ഞങ്ങളും അവസാന വിധി ദിവസത്തിൽ ഉയർത്തൽ നൽകുവാൻ വരം തരണമെന്ന് നീതിമാന്മാർക്ക് സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിൽ ഞങ്ങളിന്ന് എത്തിച്ചേരുവാൻ ഇടയാക്കണമെന്ന് എല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും ഇതാനും പരിശുദ്ധാത്മാവിന് സമർപ്പിക്കാം കരുണാനിധിയായ ദൈവമേ ഞങ്ങൾ എല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങ് ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവൻ ഉചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃത്യതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ അർഹരാക്കുകയും ചെയ്യണമേ സകലത്തിനെയും നാഥനായ ദൈവം ഗ്രഹവാസമുദ്രത്തിൽ നമ്മുടെ കടകളുടെയും പാമ്പുകളുടെയും കറ കഴുകിക്കളയട്ടെ കുപ്പുകരങ്ങളോടെ സമർപ്പണ ഗീതം ആരംഭിക്കാം സ്നേഹപൂർവം നൽകുന്നു നാഥ സർവവും കാൽത്താരിൽ കാണിക്കയായി സ്വീകരിക്കണമേ നൈവേദ്യമായി അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമായി സ്നേഹപൂർവം നൽകുന്നു നാഥ സർവവും കാൽത്താരിൽ കാണിക്കയായി സ്വീകരിക്കണമേ നൈവേദ്യമായി അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമായി
आत्मजन दिव्य रूहाख्यम स्तुति दैवाम्बिकयेयुम मार्योसेपिनेयुम सादरमूर्तिडा पावनमीबलिल मेल वर्ष अंदर അങ്ങയുടെ അഭിഷേകത്തിന് ശരീരങ്ങളാകുന്ന ദിവ്യ രഹസ്യങ്ങൾ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് അംഗീകാരിനെ അതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശുദ്ധരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. ആരാധനയും സ്വാഗതവും ആക്കുവിന്റെയും ദൈവമേ ആരാധനായ രാജാവേ അങ്ങയുടെ സന്നിധിയിലേക്ക് സ്തുതിയും നാദരായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. ഉപകരങ്ങളോടെ ഏറ്റുചൊല്ലാം. കർത്താവേ, ഞങ്ങളുടെ മനസ്സുകളെ സകല തിന്മകളിലും വിമുക്തമാക്കണമേ. സ്നേഹവും ഐക്യവും ഞങ്ങൾ ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ കൃപയന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. സ്വർഗസ്ഥനായ നിൽപിതാവേ ബലവാനും കർത്താവും നീയേ പ്രഭു. സ്വർഗസ്ഥനായ നൽപിതാവേ ബലവാനും കർത്താവും നീയേ പ്രഭു. സ്വർഗീയ ദൂതരൊന്നു ചേർന്ന്
സ്തുതിമീട്ടി ഞങ്ങൾ പാടിടുന്നു സ്വർഗീയ ദൂതരൊന്നു ചേർന്ന് സ്തുതിമീട്ടി ഞങ്ങൾ പാടിടുന്നു സ്വർഗസ്ഥനായ നൽപിതാവേ ബലവാനും കർത്താവും നീയേ പ്രഭോ വിശുദ്ധ കുർബാനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളാണ് കുറേയും കൂടി ഭക്തിയോടെ ഏറെ ദാഹത്തോടെ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ മക്കളിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ അപ്രകാരം തന്നെ കാസായമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ ആരാധിക്കാം നിന്നെ ഞങ്ങൾ ആവോളം പാഴ്ത്തി പാടാം ിൽ കർത്താവേ ശക്തനായ ദൈവമേ പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ ഭരണാധികാരിയുമായ റോമയിലെ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും മാർ ജോർജ് മേജർ ആർച്ച് ബിഷപ്പിനുമാർ ആൻഡ്രൂസ് താഴെത്രാപോലിതാക്കിമാർ പോണി കണ്ണുക്കാടിന് മേത്രാനും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവൻ വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ സന്യാസി സന്യാസികൾ അൽവായ പ്രേക്ഷകർ ദേവാലയ ശുശ്രൂഷികൾ അധ്യാപകർ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ കുർബാന സ്വീകരിക്കണമേ എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീഹന്മാരുടെയും രക്ഷാക്ഷികളെയും ബന്ധുക്കളുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിരമായതും വർത്തിച്ച യജമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും കർത്താവേ കുർബാന സ്വീകരിക്കണമേ ും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും അകലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളിടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർ പിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും പ്രാർത്ഥിക്കുവാനായി ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ ലോകം മുഴുവനു വേണ്ടിയും ഇന്ന് ഈ വേരുടെ ചുറ്റുമട്ട കൂടി ബലിയർപ്പിക്കുന്ന എല്ലാ നല്ല മനസ്സുകൾക്ക് വേണ്ടിയും ഈ കുതിർത്തരം ഇടപെടലിനു വേണ്ടിയും കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ വിശുദ്ധവുമായി ബലിപീഠത്തിൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്നു ഈ ഓർമ്മയാതുള്ള ദൈവമാതാവായി ഗ്രാമത്തിലെ പിതാക്കന്മാരുടെയും അവന് സ്മരണ സംജാതമാക്കണമേ ജീവിതകാലം മുഴുവൻ അങ്ങനെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവം യേശുവിശയായി അങ്ങ് അയച്ചുവെന്നും പ്രവാചകന്മാർ മുതൽ ഞങ്ങൾ വരെയുള്ള എല്ലാവരെയും അങ്ങയുടെ രക്ഷാകര പ്രവർത്തനം പങ്കു ചേർക്കുന്നു എന്ന് ലോകം അറിയട്ടെ ഞങ്ങളുടെ നാദരക്ഷകരമായ യേശുവിശയുടെ പിടാത്ഭുതത്തിനെയും മരണത്തിനെയും സംസ്കാരത്തിനെയും ഉദ്ധാരത്തിനെയും മഹനീയവും ഭയപതിയും പരിശുദ്ധവും ജീവിതായുദ്ധവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു കർത്താവേ പരിശുദ്ധാത്മാവെഴുന്നള്ളിവന്ന് നിരുദാസരുടെ കുർബാനയിലൂടെ ആവസിച്ചതിനെ ആശീർവദിക്കുകയും പോത്രീകരിക്കുകയും ചെയ്യട്ടെ ഇത് ഞങ്ങൾ കടകളെ പ്രതിക്കും ഭവന മോചനത്തിനും മരിച്ചു പ്രത്യാശിക്കുന്നതിനെ പ്രതിബദ്ധിലൊന്നിച്ച് സ്വർഗരാജിതമായ ജീവിതത്തിനും കാരണമാകട്ടെ
ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിന് ഒത്തവിധം എന്നോട് ദയ തോന്നണമേ. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിനിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയും മാമോദരക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. രൂപത്തിലായി മാംസമായി മാറുന്ന രക്തമായി തീരുന്ന ത്യാഗത്തിൻ രൂപമിതാ. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമി സ്നേഹത്തിൻ ഭാവമി എന്നെന്നും ആരാധിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമ്മലമായ ശരീരത്തിൻ്റെ രഹസ്യങ്ങളെ നമ്മളാവും അഭ്യാതങ്ങളോടെ സമീപിക്കാം. അന്താഭിക്കുന്ന ചരണത്തോടെ അപരാധങ്ങളെ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ചുള്ള ചതവിച്ചുകൊണ്ടും സഹോദരത്തെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോടെ കൃപയും പാപമാറ്റം യാചിക്കുകയും ചെയ്യാം. സാക്ഷിയെ ശുദ്ധീകരിക്കാം. അങ്ങയുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയം പ്രസന്നമതിലും നിഷ്കളങ്കമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. ആകാശങ്ങളിൽ ഇരിക്കും ഞങ്ങളെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. സ്വർഗസ്ഥിലെ പോലെ ഭൂമിയിലും നിന്റെ സ്വപ്നങ്ങൾ വിടരേണമേ. ചെന്നു വരുമ്പോൾ അപ്പം നൽകണമേ. ആമേൻ, ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. ഏക പിതാവ് പരിശുദ്ധനാകുന്നു, ഏക പുത്രൻ പരിശുദ്ധനാകുന്നു, ഏക റുവ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും വിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ഉണ്ടായിരിക്കട്ടെ എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നമ്മെ ക്ഷണിക്കുന്നു. കടുപ്പത്തിക്കും നിത്യജീവിതം കാരണമാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപാരതാനസകരവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയെ പങ്കുവായി ഉണ്ടാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിനെ സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. സമാധാനങ്ങളോടുകൂടെ. മരിയാമ്പികയെ, അങ്ങ് ദൈവവചനം ശ്രമിക്കുന്നതിനും അത് പ്രാവർത്തികമാക്കുന്നതിനും എത്ര വിശ്വസ്തം പ്രകടിപ്പിച്ചു. എന്റെ വചനം പോലെ സംഭവിക്കട്ടെ എന്ന അങ്ങേ വചസ്സുകളിലൂടെ ഒരു നവീലോകത്തെ അങ്ങ് സൃഷ്ടിച്ചു. നാഥേ, ഞങ്ങളും ദൈവവചനം ശ്രമിക്കുന്നതിനും അതിനനുസൃതമായി ജീവിതം നയിക്കുന്നതിനും വേണ്ട അനുഗ്രഹങ്ങൾ നൽകണമേ. ഞങ്ങൾ ദൈവവചനം പലപ്പോഴും താല്പര്യമില്ലാതെ കേൾക്കുകയും പ്രാവർത്തികമാക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഞങ്ങൾ മനസ്സമിക്കുന്നു. ഞങ്ങളുടെ ഭാവി ജീവിതം അങ്ങേ ദിവികുമാരുടെ രക്ഷാകരമായ വചനങ്ങൾക്ക് അനുസൃതമായി നയിച്ചുകൊള്ളാമെന്ന് പ്രതീക്ഷ ചെയ്യുന്നു.
ഞങ്ങൾ ബലഹീനതയെ പരിഹരിക്കണമേ. സൂര്യജലം ബോധജ്ഞാനത്തിലെ സിംഹാസനമേ, ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകണമേ. സിംഹാസനമേ, ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകണമേ. ബോധജ്ഞാന സിംഹാസനമേ, ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവമായ രഹസ്യങ്ങൾ കടങ്ങളും മധുരതരായ കാരണപൂർവ്വം ഞങ്ങൾക്ക് നൽകി ധനത്തെക്കുറിച്ച് ഭംഗി എന്നതിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കപ്പെട്ടവരാകും പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നീക്കും. സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മുറക്കി അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളുള്ള ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിലെയും നാഥ എന്നീക്യം. ശിരസുറന്നിച്ച് ഒരു നിമിഷം ദൃഢനിശ്ചയമായി ഈ കുർബാനയിൽ പങ്കുകൊണ്ട് നമ്മുടെ സമൂഹത്തെ തന്റെ വാഗ്ദാനം അനുസരിച്ച് വിശുദ്ധ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങൾ പങ്കുകൊണ്ട് സന്തുഷ്ടായി നമ്മെ അവിടുന്ന് മഹത്വം അണിയിക്കട്ടെ. കർത്താവിൻ്റെ കുരിശിന് സജീവമായ അടയാളത്തിൽ നിങ്ങളെല്ലാവരും മുദ്രിതരാകട്ടെ. രഹസ്യവും പരസ്യവുമായി എല്ലാ വിഭവങ്ങളും സംരക്ഷിതരുമാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നിക്കും വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തേ. ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാം. നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എന്ന ഭയമല്ലേ അമ്മേ.